been conducted by Emila Companies, IMEED Global, India's first study abroad consultancy, and IMEED Global, India's first immigration law firm led by foreign immigration lawyers. So, വികസിത രാജ്യങ്ങളിൽ പഠിക്കുക, ജോലി ചെയ്യുക, അല്ലെങ്കിൽ സ്ഥിരതാമസമാക്കുക, അതുവഴി കൂടുതൽ സമ്പാദിക്കുക, ഉയർന്ന ജീവിത നിലവാരം പുലർത്തുക എന്നീ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ വെബിനാർ പങ്കെടുക്കുന്ന ഓരോ മാതാപിതാക്കളുടെയും മക്കൾക്ക് സാമ്പത്തികയും ജീവിത നേടിക്കൊടുക്കണമെന്ന്. ഇമീല ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇസ് ഹിയർ ടു വാക്ക് യു ത്രൂ യുവർ ആംബിഷൻസ്. This webinar is focused on extending your understanding of the curriculum in Canada, things to know before choosing the right study program and provinces for ECTR. So, ഇന്നത്തെ വെബിനർ പ്രധാനമായും സെക്ഷൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, ഒരു ഇൻട്രോഡക്ടറി പവർ പോയിന്റ് പ്രസന്റേഷൻ ടു വ്യൂ ഓഫ് ഐബി ഓൺ ദ ഇമ്പോർട്ടന്റ് ഏരിയ ഓഫ് ടുഡേസ് വെബിനാർ ടോപ്പിക്. And next section will be of questions and answers. ഈ വെബിനാറിൽ നിങ്ങളുടെ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഓഫീസർ, ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ്സ് ഉള്ള പ്രൊവിൻഷ്യൽ പി ആർ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ക്യു എൻ എ ടാബിൽ ചെയ്ത് ഇപ്പോൾ തന്നെ തുടങ്ങുന്നതാണ്. വി ഹാവ് ഓൾറെഡി റിസീവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് നൗ. സോ വെബിനാറിലെ ക്യു ആൻഡ് എ സെഷനിൽ ചെയ്യുന്നത് കനേഡിയൻ ഇമിഗ്രേഷൻ ലോയർ മിസ് സിന്ധമോൾ ജോൺ, കാനഡ ഓവർസീസ് സ്റ്റഡി എക്സ്പെർട്ട് രൂപേഷ് വർമ്മ രാജ ആണ്. ഐ വെൽക്കം ബോത്ത് ഓഫ് യു ടു ദിസ് വെബിനാർ. കാനഡയിലെ പഠനം, പി ആർ ഉറപ്പാക്കാൻ പഠിക്കേണ്ട കോഴ്സുകൾ, തിരഞ്ഞെടുക്കേണ്ട പ്രോവിൻസുകൾ എന്നീ വിഷയങ്ങളിൽ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യു ആൻഡ് എ സെഷനിൽ പാനലിസ്റ്റിനോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ സിംപ്ലി താഴെയുള്ള ക്യു ആൻഡ് എ ടാബിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് എക്സ്പേർട്സ് ക്യാൻ ആൻസർ യുവർ ക്വസ്റ്റ്യൻ ഇൻ ഡീറ്റെയിൽ. ഇനി നിങ്ങൾക്ക് കൂടുതലായി സ്പെസിഫിക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റിലേറ്റഡ് ടു യുവർ ബാക്ക് അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് തുടങ്ങിയ തുടങ്ങിയവ എന്താണെന്ന് അറിയാം, ചെയ്യാവുന്നതാണ്. ഫ്രീ കൺസൾട്ടേഷൻ വാട്സ്ആപ്പ് ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും മെസ്സേജ് ആയി സെൻഡ് ചെയ്യാവുന്നതാണ്. സോ ആൻഡ് റിഗാർഡിംഗ് ആദ്യത്തെ ഗ്ലോബൽ ഇമിഗ്രേഷൻ ലോ ഫേം ആൻഡ് ഗ്ലോബൽ സ്റ്റഡി കൺസൾട്ടൻസ് ആണ് and IMEED Global, which are by foreigners. Various immigration, IPR, study abroad, and other visa-related law group of services, IMEED Law Group of Companies, available on Canadian Immigration Lawyers, visa filing through lawyers authorized for the retail agreement for services, the Canadian lawyer, submission letter, SOP assistance, IMEED Law Group of Companies, നിങ്ങൾക്ക് അവയിൽ ചെയ്യാവുന്നതാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രീ ഡിപാർച്ചർ കൗൺസിലിംഗ് ലാൻഡിംഗ് സർവീസസ് ഫോർ ഇറ്റ്സ് ക്ലയൻസ്. ഇന്ത്യ മാത്രമല്ല, കാനഡയിൽ അവൈലബിൾ ആയിരിക്കും ഫ്രീ ഡിപാർച്ചർ കൗൺസിലിംഗ് സർവീസസ്. ടാക്സ് ഫൈലിംഗ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വഴി ലഭിക്കുന്നതാണ്. കൺസൾട്ടൻസിയിൽ നിന്നും ഇമെയിൽ വേറിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ അപേക്ഷിച്ച് കാനഡയിലെ വിദ്യാഭ്യാസ എക്സ്പെൻസസ് കുറവാണ്. Levels of education പ്രത്യേകതയാണ്. ബാച്ചിലർ ഡിഗ്രി, സെക്കൻഡ് ബാച്ചിലർ ഡിഗ്രി, ഇയേഴ്സ് അസോസിയേറ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ്, പി എച്ച് ഡി. ഇത്രയും ലെവൽ എഡ്യൂക്കേഷൻ കാനഡയുടെ ഒരു പ്രത്യേകതയാണ്. നെക്സ്റ്റ്, ഫാമിലി വിസ. കാനഡയിൽ മാസ്റ്റർ പ്രോഗ്രാംസ്
PhD programs and listed professional courses എടുത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫാമിലിയെ കൂടെ കൊണ്ടുപോകാനും സാധിക്കും. And next slide is benefits of studying in Canada. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഹൈ എംപ്ലോയബിലിറ്റി റേറ്റ് ആണ്, അവൈലബിലിറ്റി ഓഫ് സ്കോളർഷിപ്സ് ആൻഡ് ബേഴ്സറീസ്, പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്, ഓപ്ഷൻസ് ടു വർക്ക് വൈൽ സ്റ്റഡിയിങ്, ദ ന്യൂമറസ് പി ആർ ഓപ്ഷൻസ് ആൻഡ് ബിക്കമിങ് എലിജിബിൾ ഫോർ ആർ എ ഫ്യൂ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റഡിയിങ് ഇൻ കാനഡ. സോ ഇഫ് വി കുഡ് കണ്ടിന്യൂ സേയിങ് ദ ബെനിഫിറ്റ്സ്, ദർ ആർ മെനി മോർ, സോ വിൽ ലിമിറ്റ് ടു ദീസ് ഫ്യൂ. അടുത്തത് സ്റ്റഡി ഏരിയാസ് ടു സെക്യൂർ ECPR. കാനഡ റീസെന്റ്ലി കാറ്റഗറി ബേസ്ഡ് ജോയിനിലേക്ക് തിരികെയുണ്ടായി. സോ കീപ്പിംഗ് ദിസ് ഇൻ മൈൻഡ് വി ഹാവ് ടു ചൂസ് അവർ സ്റ്റഡി പ്രോഗ്രാംസ് ഇൻ കാനഡ. ഫസ്റ്റ്ലി ഹെൽത്ത് കെയർ റിലേറ്റഡ് പ്രോഗ്രാംസ് ആണെങ്കിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് പ്രോഗ്രാംസ് നമുക്ക് ഇന്ത്യയിൽ നിന്നും എടുക്കാൻ പറ്റുന്ന ഉചിതമായ സ്റ്റഡി പ്രോഗ്രാംസ് ആണ് മെഡിക്കൽ നഴ്സിംഗ്, വെറ്ററിനറി, ഓഡിയോളജി, ലാബ് ടെക്നോളജി, ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് സ്റ്റെം പ്രോഗ്രാംസ്. ഇതില് നമുക്ക് ആർക്കിടെക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, ഡേറ്റാ സയൻസ്, ഡേറ്റാ അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, സോഫ്റ്റ്വെയർ, വെബ് ഡിസൈനിങ്, വെബ് ഡെവലപ്പിംഗ്, അങ്ങനെ തുടങ്ങിയ കോഴ്സുകൾ സ്റ്റെം പ്രോഗ്രാംസിൽ എടുക്കാവുന്നതാണ്. ദെൻ പ്രോഗ്രാംസ് ലീഡിംഗ് ടു ട്രേഡ് ഓക്യുപ്പേഷൻസ്. ട്രേഡ് ഓക്യുപ്പേഷൻസ് എന്ന് പറഞ്ഞാൽ കാർപ്പൻ്റർ, പ്ലംബർ, വെൽഡർ, ഇലക്ട്രീഷ്യൻസ്, ഇങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ജോലികളെയാണ് ട്രേഡ് ഓക്യുപ്പേഷൻസ് എന്ന് പറയുന്നത്. ഈ ട്രേഡ് ഓക്യുപ്പേഷൻസിലേക്ക് ലീഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഇൻക്ലൂഡ്സ് മിൽ റൈറ്റ് ടെക്നീഷ്യൻ കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ആൻഡ് കാർപെൻട്രി, ബിൽഡിംഗ് ടെക്നീഷ്യൻ പ്രോഗ്രാംസ്, ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട് ട്രേഡ് ഓക്യുപ്പേഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നത്. അടുത്തത് പ്രോഗ്രാംസ് ലീഡിംഗ് ടു ട്രാൻസ്പോർട്ട് ഓക്യുപ്പേഷൻസ് ലൈക്ക് ട്രക്ക് ഡ്രൈവേഴ്സ്, അതാണ് എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് ഓക്യുപ്പേഷൻസ്. ബട്ട് അത് കൂടാതെ നമുക്ക് എയർക്രാഫ്റ്റ് അസംബ്ലി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പൊസിഷൻ ഉണ്ട്, എഞ്ചിനീയർ ഓഫീസേഴ്സ്, ട്രാൻസ്പോർട്ട് മാനേജർ തുടങ്ങിയവ. ആൻഡ് സ്റ്റഡി പ്രോഗ്രാംസ് ലൈക്ക് എയർക്രാഫ്റ്റ് മെക്കാനിക്സ്, ഓട്ടോ ബോഡി ആൻഡ് കൊലീഷൻ ടെക്നീഷ്യൻ, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ എക്സെട്ര എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് ഓക്യുപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. സോ ദാറ്റ് വുഡ് ലീഡ് ടു ECPR. ആൻഡ് ലാസ്റ്റ്ലി വി ഹാവ് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് റിലേറ്റഡ് പ്രോഗ്രാംസ്. ഇതിൽ ലാൻഡ്സ്കേപ്പിംഗ് പ്രോഗ്രാംസ്, ഹോർട്ടിക്കൾച്ചർ, ദെൻ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആൻഡ് ബുച്ചറി എക്സെട്ര അവൈലബിൾ ആണ്. ദർ ആർ പ്ലെന്റി ഓഫ് അതർ പ്രോഗ്രാംസ് ഫോർ ദീ സ്റ്റഡി ഏരിയാസ്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെസിഫിക് അല്ലെങ്കിൽ കരിയർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പറഞ്ഞിരിക്കുന്ന സ്റ്റഡി ഏരിയാസിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ അറ്റ്ലാന്റിക് മോൺസൂണിനെ വിളിച്ചു ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ്സ് ന്യൂ ബ്രാൻസ്വേക്കുകയാണെങ്കിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ്, നോ വർക്ക് എക്സ്പീരിയൻസ് ഇസ് റിക്വയർഡ് ടു അപ്ലൈ ഫോർ അറ്റ്ലാന്റിക് പ്രോവിൻസസ് ഫോർ ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ്സ്. അതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് 2 years ഓഫ് സ്റ്റഡി ഇൻ വൺ ഓഫ് ദി അറ്റ്ലാന്റിക് പ്രോവിൻസസ്. നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു 4 പ്രോവിൻസുകളിൽ ഒരു പ്രോവിൻസിൽ ഒരു 2 ഇയർ സ്റ്റഡി ഉണ്ടായിരിക്കണം, അതും ഫുൾ ടൈം സ്റ്റുഡന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഈ 4 പ്രോവിൻസുകളിൽ ഏതെങ്കിലും ഒരു പ്രോവിൻസിൽ 16 മാസം അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദി ലാസ്റ്റ് 2 years സ്റ്റേ ചെയ്തിരിക്കണം. ദെൻ ഹാസ്
ഹാഡ് ദ വിസ ഓർ പെർമിറ്റ് യു നീഡഡ് ടു വർക്ക്, അതായത് വാലിഡ് വിസ ഉണ്ടായിരിക്കണം. ദെൻ എഡ്യൂക്കേഷൻ റിക്വയർമെന്റ്, ഇതില് ഏത് കാറ്റഗറിയിലാണ് നമുക്ക് ജോബ് ഓഫർ കിട്ടുന്നതിന് ബേസ് ചെയ്തിട്ടാണ്. വിത്ത് ഇയർ 01 ആണെങ്കിൽ കനേഡിയൻ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽസ് ഓർ ഹയർ റിക്വയർഡ് ആണ്. ഇയർ 2, 3, or 4 കാറ്റഗറി ജോബ് ഓഫർ ലഭിക്കുകയാണെങ്കിൽ നീഡ് 1 ഇയർ കനേഡിയൻ ഹൈസ്കൂൾ ഡിപ്ലോമ. ദെൻ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ആണെങ്കിൽ ഓരോ ടിയർ കാറ്റഗറിയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏതാണ് അവരുടെ ലാംഗ്വേജ് റിക്വയർമെന്റ് എന്നുള്ളത്. സെറ്റിൽമെന്റ് ഫണ്ട്, നോ നീഡ് ടു ഷോ പ്രൂഫ് ഓഫ് ഫണ്ട്. പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇഫ് യു ആർ ഓൾറെഡി ലിവിംഗ് ഇൻ ആൻഡ് വർക്കിംഗ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പ്രൊവിൻസ് ഇൻ കാനഡ. ആൻഡ് അടുത്തത് സെക്കൻഡ് ബെസ്റ്റ് പ്രൊവിൻസ് ഫോർ പി ആർ എന്ന് പറയുന്നത് സസ്കാച്ചുവൻ. അവിടെ സസ്കാച്ചുവൻ ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാംസ് വഴിയാണ് ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ സസ്കാച്ചുവനിലെ ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ്സ് ഹു ഹാവ് സ്റ്റഡീഡ് ഇൻ സസ്കാച്ചുവൻ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു പ്രത്യേക അപ്രോച്ച് ആണ്. ഗ്രാജുവേറ്റ്സ് ഫ്രം എനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഔട്ട് സൈഡ് സസ്കാച്ചുവൻ അല്ലെങ്കിൽ ഇൻ കാനഡ ആണെങ്കിൽ വേറൊരു പ്രോസസ് ആണ്. ഡിഫറൻസ് ഒന്നുമില്ല, ജസ്റ്റ് മൈനർ ഡിഫറൻസ്. സോ സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ സസ്കാച്ചുവൻ പുറത്താണ് ഒരു പ്രോഗ്രാം ഇക്വലന്റ് അക്കാഡമിക് ഇയർ. അക്കാഡമിക് ഇയർ എന്ന് പറയുമ്പോൾ 8 months ആണല്ലോ വരുന്നത്. സോ അത് ഫുൾ ടൈം സ്പോർട്സ് പഠിച്ചിരിക്കണം. അത് ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആകാം, ഡിപ്ലോമ ആകാം, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ആകാം. ബോത്ത് ഇൻ കേസ് ഓഫ് സസ്കാച്ചുവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഔട്ട് സൈഡ് സസ്കാച്ചുവൻ. ഇനി മിനിമം വർക്ക് എക്സ്പീരിയൻസ്, സസ്കാച്ചുവനിൽ മിനിമം ഓഫ് 6 months വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അതിൽ പാർട്ട് ടൈമും കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഈ സസ്കാച്ചുവന് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വർക്ക് ആഫ്റ്റർ ഈ പി ജി ഡബ്ല്യു പി ഡ്യൂറേഷനിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് 6 consecutive മന്ത്സിൽ, അതായത് മിനിമം 780 hours പെയ്ഡ് എംപ്ലോയ്മെന്റ് സസ്കാച്ചുവനിൽ ചെയ്തിരിക്കണം ഇൻ റിലേറ്റഡ് സ്റ്റഡി ഫീൽഡ്. അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അടുത്തത് ജോബ് ഓഫർ, പെർമനന്റ് ഫുൾ ടൈം ജോബ് ഓഫർ ഇൻ റിലേറ്റഡ് സ്റ്റഡി ഫീൽഡ് ആയിരിക്കണം ബൈ അപ്രൂവ്ഡ് സസ്കാച്ചുവൻ എംപ്ലോയർ. ഓക്കെ, അതാണ് സസ്കാച്ചുവനിൽ. ഇനിയിപ്പം ഗ്രാജുവേറ്റഡ് ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാനഡ ഔട്ട് സൈഡ് സസ്കാച്ചുവൻ ആണെങ്കിൽ ദേ ഓൾസോ ഷുഡ് ബി ഹാവിംഗ് എ പെർമനന്റ് ഫുൾ ടൈം ജോബ് ഓഫർ ഫ്രം എ സസ്കാച്ചുവൻ എംപ്ലോയർ. അതായത് അവര് പുറത്തിട്ട് സസ്കാച്ചുവൻ പ്രൊവിൻസിൽ നിന്നും പുറത്തുള്ള ഒരു എംപ്ലോയറിന്റെ ജോബ് ഓഫർ അല്ല, സസ്കാച്ചുവൻ എംപ്ലോയറിന്റെ ഒരു ജോബ് ഓഫർ ആണ് ഇവിടെ വേണ്ടത്. ദെൻ ഹാവ് എ വാലിഡ് എസ് ഐ എൻ പി ജോബ് അപ്രൂവൽ ലെറ്റർ, ഹാവ് എ മിനിമം ലാംഗ്വേജ് റിക്വയർമെന്റ്. അടുത്തത് മാനിറ്റോബ ആണ്, ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്ട്രീം ആണ് മാനിറ്റോബ എന്നത്. സോ ഈ ഐ ഇ എസ് ഇറ്റ് പ്രൊവൈഡ്സ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് graduating from designated Manitoba post-secondary institution a fast, അതായത് പെട്ടെന്ന് ഒരു പി ആറിലേക്ക് എത്തിപ്പെടാൻ മാനിറ്റോബ പഠിക്കുന്ന കുട്ടികൾക്ക് സാധിക്കും. ഈ ഒരു മാനിറ്റോബയുടെ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഉള്ളത് കരിയർ എംപ്ലോയ്മെന്റ് സാധിക്കില്ല. അവർ പുറത്ത് പഠിച്ച കുട്ടികൾക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് നോവസ്കോഷ്യ, നോവസ്കോഷ്യയുടെ പ്രത്യേകത ക്ലാസിഫിക്കേഷൻ, അതായത് ഇപ്പം ഡിമാൻഡ് സ്ട്രീമിലാണ് ഫാർമസി ടെക്നീഷ്യൻസ് requirements for international industry. Every time, a Nova Scotia employee between
years ആയിരിക്കണം ഹൈസ്കൂൾ ഡിപ്ലോമ ഉണ്ടാവുന്നത്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ അതും മിനിമം പ്രോഗ്രാം ആണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ സ്കൂൾ അടുത്തത് ഓപ്ഷൻ ഉള്ളത് ഒന്ന് കരിയർ കോളേജ് ഗ്രാജുവേറ്റ്. അടുത്തത് വർക്കർ സ്ട്രീം ആണ് ഇന്റർനാഷണൽ സ്ട്രീംസിന് ചൂസ് ചെയ്യാവുന്ന രണ്ട് സ്ട്രീമുകൾ. എലിജിബിൾ പ്രൈവറ്റ് എലിജിബിലിറ്റി ഒരു സ്കിൽഡ് വർക്കർ സ്ട്രീമിൽ ഫസ്റ്റ് അക്സെപ്റ്റ് ജനറൽ ഓഫ് കണ്ടിന്യൂസ് ഫുൾ ടൈം റൗണ്ട് നോൺ സീസണൽ എംപ്ലോയ്മെന്റ് ഇൻ ആൻ എലിജിബിൾ ഓക്യുപേഷൻ. അതായത് എലിജിബിൾ ഓപ്ഷന് ഒരു ആയിരിക്കണം ലോയറിന്റെ അടുത്ത് നിന്ന് ദെൻ കാലിബസ് വർക്ക് ആൻഡ് സമയത്ത് ബി ഏബിൾ ടു ഇന്റർവ്യൂ. അതായത് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സാധ്യതയുണ്ട് ആണെങ്കിൽ ഓഫറിന്റെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത റിക്വയർമെന്റ് ഇംഗ്ലീഷ് ിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ദെൻ യു ഷുഡ് ഡെമോൺസ്ട്രേറ്റ് ഇന്റൻഷൻ ടു സെറ്റിൽ ഇൻ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്. അടുത്തത് ഒണ്ടാരിയോ. ഒണ്ടാരിയോ എംപ്ലോയർ ജോബ് ഓഫർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് സ്ട്രീം. അങ്ങനെയാണ് ഈ സ്ട്രീമിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പി ആറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ളത്. സോ ഇവിടെ പ്രയോറിറ്റി ഇസ് ഗിവൺ ടു സ്റ്റെം ആൻഡ് ഹെൽത്ത് കെയർ ഓക്യുപേഷൻ കാറ്റഗറി ആപ്ലിക്കൻസ്. ദാറ്റ് ഇസ് ഇതൊരു റീസെന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇത് മാറാൻ സാധ്യതയുണ്ട് ആൻഡ് ഇറ്റ് കുഡ് സ്റ്റേ എ ബിറ്റ് ലോങ്ങർ ഇൻ ദിസ് മോമെന്റ്. അതായത് സ്റ്റെം ആൻഡ് ഹെൽത്ത് കെയർ ഓക്യുപേഷൻ ആയിരിക്കാം ഡിമാൻഡ്. വി കുഡ് ഗെറ്റ് ദിസ് ഡീറ്റെയിൽസ് ഫ്രം ദ കനേഡിയൻ ലോയർ ഡ്യൂരിങ് ദ ക്യു ആൻഡ് എ സെഷൻ. സോ അടുത്തത് റിക്വയർമെന്റ്സ് ടു ഫുൾഫിൽ. ഇവിടെ ജോബ് ഓഫർ റിക്വയർമെന്റ്സ്, ആപ്ലിക്കന്റ് റിക്വയർമെന്റ്സ്, എംപ്ലോയർ റിക്വയർമെന്റ്സ്, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് റിക്വയർമെന്റ്സ് ഉണ്ട് ഒണ്ടാരിയോയില് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈച്ച് ഹാവ് ഇറ്റ്സ് ഓൺ അതർ ഫർദർ റിക്വയർമെന്റ്സ്. നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ യു ക്യാൻ വാച്ച് ഇൻ ദി ലോ ഗ്രൂപ്പ് കമ്പനീസ് ഇൻഡിവിജ്വൽ കാൽക്കുലേഷൻസ് ആൻഡ് അപ്ലൈയിങ് ആൻഡ് റിസീവിംഗ്
turbines employment അല്ലെങ്കിൽ ലേബർ ഫാക്ടർ ലാംഗ്വേജ് പിന്നെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ജോലി ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലൊക്കേഷൻ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും സ്കോറിംഗ് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുക. ദെൻ വി ഹാവ് ബ്രിട്ടീഷ് കൊളംബിയ ബി സി ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. സോ ദർ ആർ ത്രീ ന്യൂ സ്ട്രീംസ് ഫോർ ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ്സ് ഇൻ ബി സി ടി എം ബി. ഇവിടെ ദ ബാച്ചിലർ സ്ട്രീം, ദ മാസ്റ്റേഴ്സ് സ്ട്രീം ആൻഡ് ദ ഡോക്ടറേറ്റ് സ്ട്രീം, ഇങ്ങനെ മൂന്ന് സ്ട്രീമുകളാണ് ഉള്ളത്. ടു ബി എലിജിബിൾ യുവർ സ്കിൽ സെറ്റ് നീഡ് ടു ബി ടു മീറ്റ് ബി സി ലേബർ മാർക്കറ്റ്. ആ ലേബർ മാർക്കറ്റ് നീഡ്സ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇറ്റ് റിക്വയേഴ്സ് എ ഹയർ സ്കോർ. സോ നോർമലി പറഞ്ഞു വരുവാണെങ്കിൽ ഇതിന്റെ സ്കോറിംഗ് ലെവൽ മീറ്റ് ചെയ്യാൻ ഒരു ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ട്. ദാറ്റ് ഇസ് വൈ ദ സ്കീം ടു എയ്ത്ത് പൊസിഷൻ. And then the candidates must have at least 2 years of work experience in the same occupation as the BC job offer. So idum oru difficult title oru task aanu attain cheyanayittu we could and we not angane oru situation. How would be able to experience in BC. And yes, in the work program class that's okay it was entry selection class 7 minimum score meet cheyadu kayinga nammal oru cs score score ranking adine base cheyidhu invitation kittu alle കാറ്റഗറി നമ്മുടെ ഏത് ഓക്യുപേഷൻ കാറ്റഗറിയിലാണ് ബേസ് ചെയ്യുന്നത് കാറ്റഗറി ബേസ്ഡ് ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതെല്ലാം മറ്റ് പി ആർ ഓപ്ഷൻസ് ആണ്, കോമൺ പി ആർ ഓപ്ഷൻസ്. Then things to know before choosing your study program. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഏത് പ്രോവിൻസിലാണോ പഠിക്കുന്നത്, ഏത് പ്രോവിൻസ് വർക്ക് എക്സ്പീരിയൻസ് നേടിയെടുക്കുന്നത്, ആ പ്രോവിൻസിലാണ് നിങ്ങൾക്ക് പി ആർ ലഭിക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. സോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ പ്രോഗ്രാം ചൂസ് ചെയ്യാനും ലേറ്റർ പ്രോസസ് വർക്ക് എക്സ്പീരിയൻസ് അക്വയർ ചെയ്യാനും മറ്റ് ഫ്യൂച്ചർ കാര്യങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്ന മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ചെക്ക് ഇഫ് ദ പ്രോഗ്രാം ലീഡ്സ് ടു ദ ഇൻ ഡിമാൻഡ് ഓക്യുപേഷൻ കാറ്റഗറി. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്ന ഇൻ ഡിമാൻഡ് ഓക്യുപേഷൻ കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം. സോ ഇറ്റ് ഷുഡ് റിലേറ്റ് ദ പ്രോഗ്രാം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാം ഇൻ ഡിമാൻഡ് ഓക്യുപേഷൻ കാറ്റഗറിയിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്കുള്ള പി ആർ ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തത് ചെക്ക് ദ പ്രൊവിൻഷ്യൽ ആൻഡ് കോളേജ് സ്റ്റഡി പെർമിറ്റ് അലോക്കേഷൻ ക്യാപ് പെർസെൻറ്റേജ്. ഇവിടെ റീസെന്റ് 2024 ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു റൂളാണ് അലോക്കേഷൻ ക്യാപ് ഓരോ പ്രൊവിൻസിലും ഓരോ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അവർക്ക് ഇൻടേക്കിന് എത്ര കുട്ടികളെയാണോ അപ്രൂവ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാമോ അതിനൊരു ക്യാപ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ചില പ്രോവിൻസുകളിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസിനെ എടുക്കാവുന്നത് കൂടിയിട്ടുണ്ട്, ചില പ്രോവിൻസിൽ കുറച്ചിട്ടുണ്ട്. സോ ഒരു ക്യാപ് മനസ്സിൽ കാണണം നിങ്ങൾ പ്രോവിൻസ് ചൂസ് ചെയ്യാനും. ദെൻ വി ഹാവ് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റസ് ഉണ്ടോ നിങ്ങളുടെ പ്രോഗ്രാം, നിങ്ങൾക്ക് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡി എൽ ഐ സ്റ്റേറ്റസ് ഉണ്ടോ നോക്കണം. ദെൻ പി എ എൽ പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അവൈലബിലിറ്റി ഉണ്ടോ, ഫാമിലി വിസ പോസിബിലിറ്റീസ് ഉണ്ടോ, ഫാമിലി വിസ പോസിബിലിറ്റീസ് ഉണ്ടോ, ദെൻ സഫിഷ്യന്റ് ടൈം ഉണ്ടോ, അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനുള്ള സഫിഷ്യന്റ് ടൈം ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ഇന്റർവ്യൂ ടൈമിന് നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. Yeah, now we have reached our Q&A session. നിങ്ങൾക്ക് കാനഡയിൽ പഠിക്കുന്നതിനെ കുറിച്ചും ഇംഗ്ലീഷ് കുറിച്ചും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം സംബന്ധിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ
എന്തെങ്കിലും താഴെയുള്ള ക്യു ആൻഡ് എ ടാബിൽ ചോദിക്കാവുന്നതാണ്. To clarify your doubts in the Q&A panel, we have Canadian immigration lawyer, Ms. Nimon Chong, and Canada-trained overseas study expert, Mr. Rupesh Verma Raja. Ms. Nimon Chong, Canadian Law Society of Ontario, barrister and solicitor, immigration lawyer, specialized in the practice, immigration law professional corporation, and the Canadian company, founding director, ഇന്ത്യ ഗവൺമെന്റിന്റെ ഹിന്ദ് റത്തൻ അവാർഡ് വിന്നറാണ് മിസ് നിമോൺ. ഇമിഗ്രേഷൻ നിയമത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് ഹിന്ദ് അവാർഡ്. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ വർക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് എംപ്ലോയ്മെന്റ് ഉണ്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെയ്യപ്പെടേണ്ടതും സബ്മിറ്റ് ചെയ്യപ്പെടേണ്ടതും. അപ്പോ സർവീസസ് റിക്വയർഡ് ആയിട്ടുള്ള ആൾക്കാർ സർവീസ് ഓതറൈസ്ഡ് പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുകയും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്പെസിഫിക് വിസ പ്രോഗ്രാം അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് എന്നിവ അനുസരിച്ചിട്ടാണ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആയിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് പ്രോപ്പർ ആയിക്കോട്ടെ അതിനിടയ്ക്ക് തന്നെ ഡിസൈഡ് ചെയ്യും. വേണമെങ്കിലും പെർമനന്റ് റെസിഡൻസിക്ക് പ്രൊവിൻഷ്യൽ നോൺ എലിജിബിൾ ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ സ്റ്റുഡന്റ് ഗ്രാജുവേറ്റ് എക്സ്പെൻഡറി സ്ട്രീമും ഉണ്ട്, അതല്ലാതെ തന്നെ ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് സ്ട്രീമും ഉണ്ട്. ഇതിൽ രണ്ടിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് എക്സ്പ്രസ് അവരുടെ പ്രോഗ്രാം കഴിഞ്ഞ 6 മന്ത്സ് അതുപോലെ പഠിക്കാത്ത ഒരാളാണ് എക്സ്പ്രസ് പ്രൈമറി ന്യൂ ബഡ്സ് അപ്പൊ നമുക്ക് വേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന പ്രൊവിൻസിലായിരിക്കും. പ്രൊവിൻസ് പറ്റില്ല, അപ്പൊ നമുക്ക് എക്സ്പ്രസ് എൻട്രി എലിജിബിലിറ്റി നോവസ്കോഷ വർക്ക് ചെയ്യുന്നുണ്ടാവും. പ്രിഫർ ചെയ്യാൻ കൂടുതലുള്ളത് ചെയ്യപ്പെടാറുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിച്ച പ്രോൺസിൽ കോൺ ചെയ്യണം. നമ്മളുടെ പെർമനന്റ് റെസിഡൻസി ഫിസിക്കലി നിൽക്കുന്ന പ്രൊവിൻസിൽ അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് ഉണ്ടോ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പ്രൊവിൻസിലാണ് മനസ്സിലാക്കി ഫോർ എക്സാമ്പിൾ മാനിറ്റോബ പ്രൊവിൻസിൽ പഠിച്ചവർ പ്രൊവിൻസിൽ ചെയ്യുന്ന തരത്തിൽ നമുക്ക് അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് പഠിച്ച ബാക്ക്ഗ്രൗണ്ട് വർക്ക് എക്സ്പീരിയൻസ് പെർമനന്റ് കൂടുതൽ അതനുസരിച്ച്. അടുത്ത ചോദ്യം അല്ലെങ്കിൽ ഒരുപാട് പേര് മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് ഒരു കാനഡയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ വർക്ക് എഡ്യൂക്കേഷൻ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് തന്നെ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുക കോൺസിക്വൻസസ് പ്രോഗ്രാം നമ്മൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ കാരണം
പ്രോഗ്രാം എടുക്കുന്നു. നിങ്ങൾ ഡിഗ്രീസ് വരെ നിങ്ങൾ അല്ലെങ്കിൽ എന്ത് സ്പെസിഫിക് your voice is breaking sir the voice is breaking and chayade yes sir now you are audible so the question no. is DBA programs in Canada what are the general entry requirements would this help me in attaining PR എം ബി എ ആർക്കാണ് ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ബി നമുക്ക് പല രീതിയിൽ ഒന്നാമത്തെ എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് ഡിഗ്രി കഴിഞ്ഞ എം ബി എ അഡ്മിഷൻ എടുക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ആവശ്യം യൂണിവേഴ്സിറ്റീസിലാണ് എം ബി എ പ്രോഗ്രാം ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓരോ യൂണിവേഴ്സിറ്റീസിന്റെയും പ്രോഗ്രാം സ്പെസിഫിക് റിക്വയർമെന്റ്സ് മനസ്സിലാക്കുക. ചില എം ബി എ പ്രോഗ്രാംസിന് വർക്ക് എക്സ്പീരിയൻസ് റിക്വയർഡ് ആയിരിക്കാം, ചിലതിന് ജി മാറ്റ് തുടങ്ങിയ ടെസ്റ്റുകളുടെ സ്കോർ വേണം, വർക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോ റിലേറ്റഡ് പറയുന്ന എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടാവാം, ചില ഡിഗ്രിയിൽ ഏതെങ്കിലും മനസ്സിലാക്കുക. അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം പെർമനന്റ് ഓപ്ഷൻസ് പറഞ്ഞ ഒണ്ടാരിയിലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം കഴിഞ്ഞ് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ ഫുൾ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബി സി സിയിലുണ്ട്,
അപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വന്ന് മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെതായ മെറിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെതായ ആഡ് ഓൺസ് അവരുടെ പെർമനന്റ് റെസിഡൻസി ആപ്ലിക്കേഷന്റെ സമയത്ത് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഈക്വലൻസി നിങ്ങളുടെ സ്റ്റഡീസിൽ കിട്ടും. ഇപ്പോഴത്തെ കറണ്ട് പോളിസി ചേഞ്ചസ് അനുസരിച്ചിട്ട് ഫാമിലി മെമ്പേഴ്സിനെ കൂടത്തിൽ കൊണ്ടുവരാം. അതുപോലെ കൂടുതൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം. അപ്പോൾ ഈ അമെൻമെന്റ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ പഠിച്ചിരുന്നവർക്ക് 2023 വരെ പഠിച്ചിരുന്നവർക്ക് കോഴ്സ് ഡ്യൂറേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ എന്താണോ അതനുസരിച്ചിട്ടായിരുന്നു പി ജി ഡബ്ല്യു പി അലോട്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ പി ജി ഡബ്ല്യു പിയുടെ ഡ്യൂറേഷൻ. ഇപ്പം പ്രോഗ്രാം പഠിക്കുന്ന എല്ലാവർക്കും കാനഡയിൽ 3 years വർക്ക് പെർമിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് കൂടുതൽ ഇൻക്ലൂസീവ്നെസ് മാസ്റ്റേഴ്സ്. അപ്പോ മിക്കവാറും സ്റ്റുഡന്റ് വിസ കിട്ടി പി ജി ഡിപ്ലോമയ്ക്ക് ബട്ട് ഗോ വിത്ത് സ്പൗസ് ടു ഓണ്ടാരിയോ ബട്ട് നൗ വിഡ്രോ ദിസ് പ്രോഗ്രാം ബട്ട് വിഡ്രോ ചെയ്തിട്ട് മാസ്റ്റേഴ്സ് എടുക്കാനാണ്. അപ്പോ ഏത് പ്രൊവിൻസ് ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചൂസ് ചെയ്യേണ്ടത്? കോഴ്സ് ന്യൂട്രീഷൻ ആണ് ഇത് ഏത് പി ആണ് ചർച്ച ചെയ്തത്? ഇതൊന്നും ഇത് ജനറൽ ക്വസ്റ്റ്യൻ അല്ല, വളരെ കേസ് സ്പെസിഫിക് ആണ്. ഇത് ആൻസർ ചെയ്യേണ്ട ഒരു ചോദ്യമാണെന്ന് തോന്നുന്നില്ല. ഓഫീസിൽ കൺസൾട്ടന്റിനോട് സ്റ്റഡി കൺസൾട്ടന്റിനോടും അടുത്ത ചോദ്യം സോഷ്യൽ വർക്ക് ഡയറക്ട്. നമ്മൾ സോഷ്യൽ വർക്ക് പി എസ് ഡബ്ല്യു കഴിഞ്ഞ ഒരാൾ മാസ്റ്റേഴ്സിന് ചിന്തിക്കുമ്പോൾ കാനഡയിൽ എം എസ് ഡബ്ല്യു പ്രോഗ്രാംസ് ആയിരിക്കാം ചിന്തിക്കുക. ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് എന്നുള്ള നിലയിൽ ഞാൻ എക്സ്പേർട്ട് അല്ല. അതുകൊണ്ട് തന്നെ വേറെ ഏതൊക്കെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണ് എലിജിബിൾ ആയിരിക്കുക എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു സ്റ്റുഡന്റ് കലറോട് തന്നെ സംസാരിക്കണം. ജനറലി മാസ് സോഷ്യൽ വർക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിൽ കാനഡയിൽ യൂണിവേഴ്സിറ്റീസിൽ സോഷ്യൽ വർക്ക് കോഴ്സ് വർക്ക് പ്രോഗ്രാംസും ഉണ്ട്, റിസർച്ച് പ്രോഗ്രാംസും ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നു കോഴ്സ് വർക്ക് പ്രോഗ്രാംസ് ആയിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. കോഴ്സ് വർക്ക് പ്രോഗ്രാമിൽ നമ്മളൊരു നിശ്ചിത പ്രോസസ് എക്സാംസ് വഴിയും അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി വഴി എന്താണോ യൂണിവേഴ്സിറ്റി ഡെവലപ്മെന്റ്സ് അതനുസരിച്ചിട്ട് ഫുൾഫിൽ ചെയ്താൽ നമുക്ക് ഡിഗ്രിയിലേക്ക് എത്താൻ പറ്റും. എന്നാൽ റിസർച്ച് പ്രോഗ്രാം നമ്മളൊരു റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്യേണ്ടി വരും. അത് കുറച്ചും കൂടെ ഇന്നുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ടഫായിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എം എസ് ഡബ്ല്യു കോഴ്സ് വർക്ക് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലെ ഏറ്റവും ഡബ്ല്യു കഴിഞ്ഞ ഒരാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാം. താങ്ക് യു. പറഞ്ഞ ആൻസേഴ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലും പറഞ്ഞ ആൻസേഴ്സിലും ഇതിനുള്ള ആൻസർ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ എടുക്കുന്ന പ്രോഗ്രാം ഏത് ഡി എൽ ഐയിലാണ് അല്ലെങ്കിൽ ഏത് പർട്ടിക്കുലർ പ്രൊവിൻസിലാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ആ ഒരു പ്രൊവിൻഷ്യൽ നോമിനേഷൻ സാധ്യതകൾ ഇരിക്കുന്നത്. അപ്പോ സ്റ്റുഡന്റ് ആയിട്ട് കാനഡയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഏത് പ്രൊവിൻസിലേക്കാണ് വരുന്നത്, അവരുടെ ഇമിഗ്രേഷൻ പാത്വേസ് എന്തൊക്കെയാണ്, പ്രൊവിൻഷ്യൽ നോമിനേഷൻ ഓപ്ഷൻസ് എങ്ങനെയാണ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയ പ്രോഗ്രാംസ് ഉണ്ടോ, അതും നമ്മളുടെ പർട്ടിക്കുലർ ഏരിയാസിൽ നമ്മൾ പഠിക്കുന്ന പ്രോഗ്രാംസിൽ എന്തെങ്കിലും സ്പെസിഫിക് പ്രോഗ്രാംസ് ഉണ്ടോ, ഹോസ്പിറ്റൽ സെക്ടർ പ്രോഗ്രാംസ് ഉണ്ടോ, ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ഉണ്ടോ ഡെവലപ്മെന്റ്സിലും, പിന്നെ ആർ എൻ ഐ റൂറൽ നോർത്ത് ആൻഡ് ഇമിഗ്രേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, നോർത്ത് ബേ സഡ്ബറി തുടങ്ങിയുള്ള ലൊക്കാലിറ്റീസിൽ. അപ്പൊ നമ്മൾ അവിടെയൊക്കെയാണോ പഠിക്കാൻ വരുന്നതെങ്കിൽ ആർ എൻ ഐ പി ജൂലൈ വരെയാണ് ഇപ്പോഴത്തെ ഡേറ്റ്, അത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് വിചാരിക്കും.
പഠിക്കാൻ വരുന്നവർക്കാണെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ വരുന്ന സ്ഥലത്തെ സ്പെസിഫിക് പ്രോഗ്രാംസ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കാൻ ചൂസ് ചെയ്യുന്ന പ്രൊവിൻസ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പ്രൊവിൻസ് മാറിയും പെർമനന്റ് റെസിഡൻസിക്ക് ട്രൈ ചെയ്യാം, പക്ഷെ അതിനകത്ത് ചില സമയത്ത് നെഗറ്റീവ് പോയിന്റ്സ് നമുക്ക് വന്നേക്കാം. നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടിയും നമ്മൾ ഒരു പ്രൊവിൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പോസിബിലിറ്റീസ് ഉള്ള പ്രൊവിൻസ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു. അടുത്ത ചോദ്യം, കുടുംബത്തിന്റെ വാർഷിക വരുമാനം കുറവാണ് എന്നത് സ്റ്റഡി അബ്രോഡ് പ്രൊസീജിയേഴ്സിനെ ബാധിക്കുമോ? എവിടെയും ഫാമിലിയുടെ ആനുവൽ ഇൻകം ഒരു പർട്ടിക്കുലർ റിക്വയർമെന്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വിസ സ്ട്രീം അനുസരിച്ചിട്ട് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം കുറവാണെന്നുള്ളത് ഒരു തരത്തിലും, അല്ലെങ്കിൽ അത് മാത്രം ഒരു വിസ റിഫ്യൂസൽ ഫാക്ടർ അല്ല, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിൽ ഒന്ന് അതാകാം. അപ്പം പ്രോപ്പർ ആയിട്ട് അത് ഡോക്യുമെന്റ് ചെയ്യേണ്ടതുണ്ട്. താങ്ക് യു. മാം, അടുത്ത ചോദ്യം, കൻ ഐ ക്രിയേറ്റ് ആൻ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ആൻഡ് അപ്ലൈ ഫോർ സ്റ്റഡി വിസ അറ്റ് ദി സെയിം ടൈം? ഇസ് ഇറ്റ് എ ബെസ്റ്റ് ഓപ്ഷൻ? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണോ എന്നുള്ളത് എനിക്കറിയില്ല എന്താണ് നിങ്ങൾ ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളത്. സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് എക്സ്പ്രസ് എൻട്രിക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പ്രസ് എൻട്രി ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ എക്സ്പ്രസ് പ്രൊഫൈൽ ചെയ്തു ഒരു കാര്യം നമ്മൾ മനസ്സിലായത്, കാനഡയിലേക്ക് നിങ്ങൾ എന്ത് അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നെയിമും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു യുണീക്ക് ക്ലയന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു യുണീക്ക് ക്ലയന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ വെച്ചിട്ട് റെസിഡൻസിക്ക് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാണെങ്കിൽ വിസ ഓഫീസർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രൊഫൈൽ മാച്ചിങ് എക്സ്പ്രസ് എൻട്രിയിലേതും നിങ്ങൾക്ക് വിസയിലേതും ഡീറ്റെയിൽ ഡോക്യുമെന്റ് മാച്ചിങ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതുണ്ട്. പിന്നെ നമ്മൾ ഡയറക്ട്ലി ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ വിസയെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് അസസ്മെന്റിലേക്ക് ലീഡ് ചെയ്യുന്നില്ല എങ്കിൽ കൂടെയും പോളിസി സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയും